ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ്, വേറൊന്നുമല്ല. ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ പത്രങ്ങൾ വഴി നമ്മുടെ അയൽപക്കത്തുള്ളതും ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും പറയുന്നതും ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഒരു എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ, കുറേ നാളായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളോട് പങ്കുവെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് സജഷൻസ് നല്ലതും ചീത്തയായിട്ടുള്ളതൊക്കെ കാര്യങ്ങൾ അറിയിക്കുക. വേറൊന്നുമില്ല, നമ്മളിപ്പം പറഞ്ഞു ഒത്തിരി പേര് നമുക്ക് സഹായിക്കാനായിട്ടുണ്ട്. ഈ കോവിഡ് സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും നമ്മൾ സഹായിക്കുന്നുണ്ട്, എല്ലാം നമ്മളെല്ലാം സഹായിക്കുന്നുണ്ട്, അവരാലാവുന്ന എല്ലാം സഹായിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് സഹായിക്കുന്നതിന്, ഇല്ലേ? അതായത് നമ്മളിപ്പം ഒരാളെ സഹായിച്ചു, ഒരു 5000 രൂപ കൊടുത്തു, 10000 രൂപ കൊടുത്തു. പക്ഷേ അടുത്ത ഒരാളെ സഹായിക്കാനായിട്ട് പിന്നെയും പിന്നെയും ഒന്ന് സഹായിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവർ സഹായം ചോദിച്ചു വരുന്നുണ്ട്. നമുക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനെ സിമിലിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളിവർ ചോദിക്കും നമുക്കൂടെ സഹായം ചെയ്യാവോ. അപ്പോൾ നമ്മൾ എത്ര പേരെ നമ്മൾ സഹായിക്കുന്നിരിക്കുന്നു, നമുക്ക് അങ്ങനെ ഒത്തിരി പേരെ സഹായിക്കാൻ ഒരാളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ അതൊരു കൂട്ടായ്മ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് അത് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം. ഇതുവരെ ആരും ചെയ്തിട്ടില്ല കാര്യം, അത് സക്സസ് ആവുമോ എന്ന് അറിയത്തില്ല. എങ്കിൽ സക്സസ് ആവുമെങ്കിൽ ആവട്ടെ, നമുക്ക് കുറേ പേരെ സഹായിക്കാം. നമുക്ക് എല്ലാവരോടും കൂടിയാൽ നിസ്സാരമായിട്ട്, അതായത് ഒരാൾ 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പം നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എത്ര, ഒരു പകുതി പേര്, 1.5 കോടി ആൾക്കാർ 1 രൂപ കൊടുത്താൽ 1.5 കോടി രൂപയായി. നമുക്കപ്പം എത്ര പേരെ സഹായിക്കാൻ പറ്റും, അതാണ് നമ്മുടെ ആശയം. അതിന് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റ് വഴി ആയിരിക്കണം ഉള്ളത് കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും എല്ലാം. അവരാണല്ലോ തീരുമാനിക്കുന്നത് കൊടുക്കണം. നമ്മൾ ഈ പഞ്ചായത്ത് തലങ്ങളിൽ അങ്ങനെ ഏറ്റവും താഴെ തട്ടിൽ അറിയാവുന്നവർ റെക്കമെൻഡ് ചെയ്യുക, അവർക്ക് നമ്മൾ സഹായം എത്തിക്കുക. അതിന് വലിയ താമസമോ കാലതാമസമോ ഒന്നുമില്ല, അതിനൊക്കെ ഒരു പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ആശയം ഇതാണ്, നമുക്ക് അപ്പം അതിനൊരു ട്രസ്റ്റ് ഉണ്ടാവണം. ആ ട്രസ്റ്റിനകത്ത് ഇപ്പം നമുക്ക് ഇതിനകത്ത് 5 പൈസ പ്രോഫിറ്റ് ഇല്ല. ഒരാൾക്ക് പോലും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പ്രോഫിറ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ ആരെങ്കിലും ഹയർ ചെയ്ത് വെച്ചാൽ അവർക്ക് വല്ല സാലറി കൊടുക്കണമെങ്കിൽ കൊടുക്കുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് 100% യാതൊരു സാമ്പത്തിക സഹായം ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ചാരിറ്റി മാത്രം, 100% ചാരിറ്റിയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ആൾക്കാരിലോട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് ഡിജിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കത് പല വഴികളുണ്ട് ഇത് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പം ഓൾമോസ്റ്റ് എല്ലാം ഒരു അതിൻ്റെ ഒരു ഔട്ടർ പിക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവണം. ആ ആപ്ലിക്കേഷന് ഏകദേശം ഒരു 5 ലക്ഷം രൂപയോളം ചിലവാകും. അപ്പോൾ അത് നമുക്ക് എല്ലാവരും നിന്ന് കണ്ടെത്താം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും അത് ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആരെയൊക്കെ സഹായിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യമൊന്നും ആരും ബോദർ ചെയ്യണ്ട. നമുക്ക് ഇതിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആ ട്രസ്റ്റിലോട്ട് വരാൻ താല്പര്യമുള്ളവർ, നല്ല മനസ്സുള്ള ആൾക്കാർ, നമ്മളിത് കോട്ടയമാണല്ലോ, അപ്പോൾ കോട്ടയം സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ സൗകര്യം, അങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നമ്പർ താഴെ കൊടുക്കാമല്ലോ. നമ്മുടെ ഞാൻ ക്യാമറ സ്കാനിൽ നിന്നാണ്, എബി ആണ്. അപ്പോൾ അറിയാൻ മേലാത്തവർക്കുണ്ടെങ്കിൽ പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, നമ്മൾ താമസിക്കുന്ന പള്ളത്താണ്. അപ്പോൾ ഈ കോവിഡ് സമയത്തേക്കാളും ഒത്തിരി 1000 കണക്കിന് ആൾക്കാർ സഹായമായിട്ടും അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ. ഇപ്പം മറ്റേ നമ്മുടെ കിഡ്നി ഫൗണ്ടേഷൻ്റെ അവർക്കൊക്കെ ആണെങ്കിൽ അച്ഛൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും. കാരണം വെച്ചാൽ അതുപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുക, ഒരു ഡയാലിസിന് പോലും പൈസ ഇല്ലാത്ത എത്രയോ പേരുണ്ട്. മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാതെ, ഇന്ന് നമ്മുടെ കടയിലെ ഒരാൾ അവിടെ ചെന്നപ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് കണ്ട സീൻ, ഇന്നലെ ഓക്സിജൻ കിട്ടാതെ സ്ട്രക്ചറെ വലിച്ചുകൊണ്ട് പോവുക, വലിക്കുന്ന വലി കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന ഇന്നാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ നിൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഇതൊന്നും നമുക്ക് പുറകോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെ കൂടെ സഹായിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഒരു കൂട്ടായ്മ ഇത്രയും പേര് ആൾക്കാരെ സഹായിക്കുമ്പം അത് ആൾക്കാരുടെ നിന്ന് പോകുന്നത് വെറും 1 രൂപയോ 2 രൂപയോ 5 രൂപയോ 10 രൂപ ആയിരിക്കും. ഇപ്പോൾ ഒരാൾ, അപ്പോൾ അതിതെല്ലാം സുതാര്യമായിരിക്കും. ഈ ആപ്ലിക്കേഷൻ വഴി എല്ലാവർക്കും കാണാം ആരൊക്കെ സഹായിക്കുന്നു, നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുള്ളത്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസ വേറെ ആൾ കാണുന്നില്ല. അപ്പം നമുക്ക് കൊടുത്ത് നമുക്ക് തന്നെ അറിയാൻ പറ്റും, അല്ലാതെ വേറൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല പിന്നെ ഇയാൾ ഇന്നെ കൊടുത്തു എന്നുള്ളത്. അപ്പം നമുക്ക് എത്ര രൂപ വേണം കൊടുക്കാം, 1 രൂപ തൊട്ട് 100 രൂപയോ 50 രൂപയോ 10 രൂപ എത്ര വേണമെങ്കിലും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ, ഈസി മെത്തേഡുകളൊക്കെ എല്ലാം നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി ചെയ്താലും നമുക്ക് ഉപയോഗമൊന്നുമില്ല, ധൈര്യമായിട്ട് ചെയ്തോട്ടെ. കാര്യം വെച്ചാൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിനോടും, അല്ലെങ്കിൽ ഇത് ചാരിറ്റി ചെയ്യുന്ന എല്ലാവരോടും, അവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ അനേകരെ സഹായിക്കാൻ ഒരു
ഒരു ഒരു ചെറിയൊരു നമ്മൾ വഴി വഴി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഇത് നല്ലതാണോ, ഈ തീരുമാനം നല്ലതാണോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ അതിനെ സജസ്റ്റ് ചെയ്യുക, ഇത് വേണോ വേണ്ടയോ, മുന്നോട്ട് പോകണോ പോകണ്ടയോ. എന്തിനും നമ്മൾ തയ്യാറാണ്, നമുക്കൊരു മനസ്സിൽ തോന്നിയ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് നമ്മളിന്ന് അറിയിക്കുക. അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഒരിടത്തും പുറത്തിറങ്ങരുത്, നമ്മളിതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരും ആരും അങ്ങോട്ട് പോവോ വരുവോ ഒന്നും ചെയ്യണ്ട. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മീഡിയ വഴി, അല്ല നമ്മുടെ മൊബൈൽ വഴി, ആപ്ലിക്കേഷൻ വഴിയോ വാട്സാപ്പ് വഴിയോ ഒക്കെ ബന്ധപ്പെടുക. ഇതിന് നമ്മൾ ഇതിനകത്ത് കമൻസ് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക നമ്മളെ. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക, ആര് കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല. ഈ ഒരു 10 ദിവസം കൊണ്ട് നമുക്കിത് കുറച്ച് ഒരു 5000 പേരിലോട്ട് മൊത്തം കോവിഡ് ടെസ്റ്റിൽ റിസൾട്ട് വരണം. 5000 പേരിൽ നമുക്ക് അടുത്തത് അടുത്ത് നോക്കുമ്പം ആരും കാണില്ല, 0 ആയിരിക്കണം. അപ്പോൾ ഈ ആ ലെവലിലോട്ട് വരുന്ന രീതിയിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പുറത്തിറങ്ങാതെ അത്യാവശ്യം എമർജൻസിക്ക് മാത്രം പുറത്ത് പോവുക എന്നുള്ള രീതിയിലോട്ട് വരിക. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.